കഴിഞ്ഞ ദിവസത്തെ വേദ പഠനത്തിൽ നാം ഒരുമിച്ച് ചിന്തിച്ചു വന്നിരുന്നത് ദ ടൈം ആൻഡ് ദ ക്വാളിറ്റി ഓഫ് അവർ ഫ്രൂട്ട്സ് നാം പുറപ്പെടുവിക്കുന്ന ഫലത്തിന്റെ ഗുണനിലവാരം അതിന്റെ അവസ്ഥ അതിനെ കുറിച്ച് നാം മനസ്സിലാക്കി വരുമ്പോൾ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം എന്ന് കർത്താവ് പറഞ്ഞ ആ പദപ്രയോഗത്തിൽ നിന്ന് നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവോടൊട്ടിച്ച് ഫലപ്രദമായ വേരിന്റെ പങ്കാളിത്വം തന്ന് തന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ള ചിന്തകളോടുകൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വചന പഠനം അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം ആരാണെന്നുള്ളതിനല്ല ലോകം നമ്മെ തിരിച്ചറിയുന്നത്. ദൈവം നമ്മെ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ലോകപ്രകാരമുള്ള ചിന്തകളിൽ ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്റെയോ പദവിയുടെയോ വെളിച്ചത്തിലായിരിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ ഒരുവൻ വെളിപ്പെട്ടു വരുന്നത് അവന്റെ സ്ഥാനമോ അവന്റെ മാനമോ പദവിയോ ഒന്നുമല്ല, അവനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലത്തിന്റെ വെളിച്ചത്തിലാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം. ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ എന്നെ അറിയുന്നത് പാസ്റ്റർ എന്നുള്ള നിലയിലായിരിക്കും. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാസ്റ്റർ ആണെന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. എന്നിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അതൊരു പാസ്റ്റർ എന്നുള്ള നിലയിൽ പുറപ്പെടുവിക്കുന്ന ചില ശുശ്രൂഷയുടെ അനുഭവങ്ങൾ മാത്രമല്ല ദൈവം നോക്കുന്നത്. ഒരു ദൈവത്തിന്റെ പൈതൽ എന്നുള്ള നിലയിൽ ദൈവം നമ്മളെ കാണുമ്പോൾ അടിസ്ഥാനപരമായി നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും വെളിപ്പെട്ടു വരേണ്ട ഗുണനിലവാരമുള്ള ചില ഫലങ്ങൾ ദൈവം അതാണ് അന്വേഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമുണ്ട്, ഇസ്രായേലിന്റെ ആത്മീക അവസ്ഥകളെ ആത്മാവിൽ അവലോകനം ചെയ്ത ദൈവത്തിന്റെ വലിയ പ്രവാചകനായ യെശയ്യ ഒരു പദ്യമെന്ന പോലെ ഇസ്രായേലിന്റെ ആത്മീയ മൂല്യങ്ങളെ പാടിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങളാണ് യെശയ്യ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് വളരെ പരിചയമുള്ളതാണെങ്കിലും വേദപഠനമാണല്ലോ, അറിയാത്തവരും ഇതിനകത്തുണ്ടാകാം, കുറെ കാലങ്ങളായിട്ട് ആ വേദഭാഗത്തിലൂടെ കടന്നു പോകാത്തവരുണ്ടായിരിക്കാം. ഇന്ന് രാത്രി വളരെ വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കുവാനുള്ളവരുണ്ടാകാം. അതുകൊണ്ട് ആ വാക്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 മുതലുള്ള ചില വാക്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് വായിച്ചാൽ ഈ രണ്ട് വാക്യങ്ങൾ നാം വായിക്കുന്നതിൽ ഏറ്റവും പ്രസക്തമായ കാര്യമെന്തെന്ന് പ്രയോഗം എന്തെന്ന് വാക്കെന്തെന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ
കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സന്തോഷകരമായി തോന്നുന്നു. ഫലപ്രദമായ ഒരു കുന്നിന്റെ മേലെ നന്നായി നട്ടിട്ടുള്ള, പരിപാലിക്കപ്പെട്ടിട്ടുള്ള വളരെ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം അല്ലെ? ആ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി, മുന്തിരിച്ചെടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ എടുത്തു പറയുന്നു. എന്നാൽ രണ്ടാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഭാഗം അത്ര ആസ്വാദ്യകരമല്ല. അവിടെ നമ്മൾ വായിക്കുന്നത്, മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. അടുത്ത പ്രയോഗം, കായ്ച്ചതോ കാട്ടു മുന്തിരിങ്ങയ തുറേ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, പഴയ നിയമ ഇസ്രായേലിന്റെ ആത്മീയ അനുഭവങ്ങളുടെ ഒരു ചിത്രീകരണമാണ് ദൈവത്തിന്റെ ആത്മാവ് ചുരുക്കം ചില വാക്കുകളിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് പഴയ നിയമ ഇസ്രായേലിന്റെ ഒരു ആത്മീക സ്ഥിതിയായി മാത്രം കണ്ട് ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ് അവസാനിപ്പിച്ചു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കരുത്. ഇസ്രായേലിന്റെ മാത്രം അനുഭവമായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ചിന്തനത്തിനായി ദൈവത്തിന്റെ ആത്മാവിഭാഗം നമുക്ക് തരേണ്ട കാര്യമില്ലായിരുന്നു. ഇസ്രായേലിന്റെ അടഞ്ഞ അധ്യായങ്ങളെ വീണ്ടും തുറക്കേണ്ടതിനല്ല ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനം നമുക്ക് മുമ്പിൽ തുറന്നു തന്നത്. നേരെ മറിച്ച്, എന്റെയും നിങ്ങളുടെയും നമ്മുടെ സഭയുടെയും ഒക്കെ അനുഭവങ്ങളെ ഒന്ന് കാണേണ്ടതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തിലേക്ക് ഇന്ന് രാത്രി നമ്മെ നയിക്കുന്നത്. ലോകദൈവസഭയെ, നാമും ഫലപ്രദമായ ഒരു കുന്നിന്റെ നടപ്പെട്ട ഒരു മുന്തിരിത്തോട്ടം പോലെ ഈ ദോഹയിൽ, ഈ ഖത്തറിന്റെ മണ്ണിൽ കർത്താവിന് വേണ്ടി ആക്കി വെക്കപ്പെട്ടവരാണെന്ന് ഇന്ന് രാത്രി നമ്മൾ മറക്കരുത്. സ്തോത്രം. എനിക്ക് ഉറപ്പുണ്ട് ഫലപ്രദമല്ലെന്ന് നമ്മളിൽ അധികം പേര് പറയത്തില്ല. പറയുമോ? മണ്ണിന്റെ കുഴപ്പം കൊണ്ടാ ഫലം പുറപ്പെടുവിക്കാത്തതെന്ന് പറയാൻ പറ്റുമോ? പശുപ്രദറെ, മണ്ണിന് നല്ല വളമാ അല്ലേ? നല്ല വളക്കുള്ള മണ്ണാ നമ്മള് വരിക്കുന്നുണ്ടല്ലോ അല്ലേ? മണ്ണിന് വളമുള്ളത് കൊണ്ടാ നമുക്ക് ഇത്രയും തഴുപ്പും കൊഴുപ്പും, കൊഴുപ്പ് കുറയ്ക്കാനുള്ള ശ്രമവും. മണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഫലവത്തായ അനുഭവത്തിലാ നട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ചിന്തകൾ തുടരുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു മുന്നോട്ട് പോകട്ടെ. വാസ്തവമായി കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഒരു വശത്തും പ്രതികൂല സാഹചര്യങ്ങൾ മറ്റൊരു വശത്തുമായിട്ട് നമ്മൾ അക്കമിട്ടെഴുതിയ ആത്മാർത്ഥതയോട് പറഞ്ഞ് അനുകൂല സാഹചര്യമാണോ പ്രതികൂല സാഹചര്യമാണോ കൂടുതൽ പറഞ്ഞത്? നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അത് റിസർച്ച് നടത്തേണ്ട കാര്യമാണെന്നായിരിക്കും ഒരു പക്ഷേ ചിലരൊക്കെ ചിന്തിക്കുന്നത്. നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല, തീസിസ് എഴുതി കൊണ്ടുതരണോ എന്നുള്ളതേ ഈ അനുകൂല സാഹചര്യത്തിൽ പ്രതികൂലം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എല്ലാം അനുകൂലമായിരിക്കുമ്പോഴും പ്രതികൂലം മാത്രമേ ചില ആളുകളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുള്ളൂ. ഈ കാർമേഘ, നമ്മളിങ്ങനെ ഒരു പാട്ട് പാടാറുണ്ടല്ലോ, കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യ. എന്നാ ചില ആളുകള് മിന്നും സൂര്യ ശോഭയുടെയും അവര് കാർമേഘം കാണും. അത് ഭയങ്കര കൃപയ. ഏറെ കൃപയാണെന്ന് ദൈവമക്കളെ നമ്മളെ
സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള വാഞ്ഛയും ഉത്തരവാദിത്വവും ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കും. ഒരുപക്ഷേ ചുരുക്കത്തിലെങ്കിലും ജീവിതത്തിന്റെ ഒരല്പം കാർമേഘമടലമായ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്, എനിക്കറിയാം. പക്ഷേ അതിന്റെ നടുവിലും പിന്നും സൂര്യാശോഭ പോലെ പ്രത്യാശയുടെ കിരണങ്ങൾ കാണാൻ സ്വർഗം നമുക്ക് ഇടവരിച്ചിട്ടുണ്ട്. എന്നാൽ വെറുതെ നാടൻ ഭാഷയിൽ പറഞ്ഞ കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ നമുക്കറിയാവുന്ന പ്രയോഗമാണല്ലോ അല്ലേ. ഇത്രയും അത്ഭുതങ്ങൾ ഇവിടെ പ്രകാശിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇരുട്ടാതിരിക്കാം. എന്തോ ചോദിച്ചാ മതി, ഒരു ചെലവുമില്ല, അങ്ങടച്ചാ മതി. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തോ ഒരു ഇരുട്ട് അല്ലേ, എന്തോ ഒരു ഇരുട്ട്. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. പിന്നെ തിളങ്ങുന്ന പ്രകാശം പോലെ ശോഭനമായ അനുഭവങ്ങൾ അവസരങ്ങൾ ദൈവം നമുക്ക് മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുമ്പോൾ ഒന്നുകിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന അല്ലെങ്കിൽ കാണാതെ വഴിമാറിപ്പോകുന്ന അല്ലെങ്കിൽ കണ്ണട ചിരുട്ടാക്കി കളയുന്ന നമ്മുടെ അവസ്ഥകളെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവവനെ ആക്കി വച്ചിരിക്കുന്നത് ഫലവത്തായ ഒരു അനുഭവത്തിലാണ് എനിക്കിവിടെ ഫലം കായ്ക്കുവാൻ കഴിയും എന്ന അകത്തളത്തിലൊരു തീരുമാനമുണ്ടായാൽ മാത്രം നമ്മുടെ സ്ഥിതി മാറത്തിലെ മക്കളെ ഇന്ന് രാത്രി ദൈവമക്കളെ മനസ്സിലാക്കണം. എന്നെ കൊണ്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, എന്നെ കൊണ്ട് ഇത്രയും ഒക്കത്തുള്ളെന്ന് പറഞ്ഞാൽ അത്രയും ഒക്കത്തുള്ളൂ, എന്നാൽ എന്നെ കൊണ്ട് ഇനിയും കഴിയും എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ നിശ്ചയമായും ദൈവം അതിന് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. അവസരങ്ങളെ വിനിയോഗിക്കാത്തവരെയും ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. ഞാൻ മുന്നോട്ട് വരട്ടെ. ഫലവത്തായ ഒരു കുന്നിന്റെ മേൽ നട്ട മുന്തിരിത്തോട്ടം, ആ തോട്ടത്തിനകത്തുള്ള ഓരോ മുന്തിരിവള്ളികളാണ് ഇന്ന് രാത്രിയുടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. മറക്കരുത്, എനിക്കും നിനക്കും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ വേണ്ട എല്ലാ പ്രൊവിഷൻസും തമ്പുരാൻ തന്നാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സകലവും അവർക്ക് നൽകിക്കൊടുത്തപ്പോഴും പ്രതീക്ഷയോടെ അവരെ നോക്കി ഒരു നല്ല കർഷകൻ ചക്ക് നാട്ടി ക്ഷമയോടെ ഫലത്തിന് വേണ്ടി വാഞ്ചിക്കുന്നത് പോലെ ദൈവം ഇസ്രായേലിനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പ്രതീക്ഷകൾക്ക് തികച്ചും വിപരീതമായി. ഒന്നുകൂടെ ഇന്ന് രാത്രി ഞാൻ അവാധികം പറയട്ടെ, ദൈവത്തിന്റെ പ്രതീക്ഷകൾക്ക് തികച്ചും വിപരീതമായി അവരിൽ നിന്ന് ഫലം പുറപ്പെട്ട അനുഭവത്തെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ് കാട്ടുമുതിരുകയാണ് കാഴ്ചത്. ഇന്ന് രാത്രി നമ്മളെല്ലാം കാട്ടുമുതിരിങ്ങ കായ്ക്കുന്നവരാണെന്നൊന്നും ഞാൻ വിളിച്ചു പറയുകയല്ല. പ്രിയമുള്ളവരെ ഒരു കാര്യം മനസ്സിലാക്കണം, കഴിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരെന്തുവാ? ഉപയോഗപ്രദമല്ലെങ്കിൽ, പ്രയോജനപ്രദമല്ലെങ്കിൽ, മറ്റുള്ളവർക്ക് മാധുര്യം നൽകുന്നതല്ലെങ്കിൽ, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതല്ലെങ്കിൽ, മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നതല്ലെങ്കിൽ, മറ്റുള്ളവർക്ക് ആത്മീയ വർദ്ധനവ് നൽകുന്നതല്ലെങ്കിൽ, ദൈവത്തിന് സന്തോഷം നൽകുന്നതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തിന് വേദപുസ്തകം കൊടുക്കുന്ന ഭാഷ്യം എന്ന് പറയുന്നത് കാട്ടുമുതിരിങ്ങയാണ്. എന്റെ വാക്കല്ല, എന്റെ ഭാഷയല്ല, അത് നിങ്ങളിൽ നിന്നായാലും എന്നിൽ നിന്നായാലും ദൈവത്തിനും മനുഷ്യർക്കും ആസ്വാദ്യകരമല്ലാത്ത ഏത് ഫലം
ദൈവരാജ്യത്തിനെ കാട്ടുമുദ്രികയായിട്ട് വേദപുസ്തകം വിഭാവനം ചെയ്യും. ഇനിയും ആ ഭാഗത്ത് അധികം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ദൈവമക്കളെ, ഫലം കായ്ക്കാത്തതിനെ ദൈവം കുറച്ചുകൂടെയൊക്കെ ബെയർ ചെയ്യും, കുറച്ചുകൂടെയൊക്കെ ദൈവം സഹിക്കും, സഹിഷ്ണുതയോടെയൊക്കെ നോക്കിയിരിക്കും. നമ്മൾ ലൂക്കോസ് 13 നമ്മൾ വായിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതോടെ ചേർത്തൊന്ന് കൊണ്ടുവന്ന് ഞാൻ വിഷയത്തിൽ മുന്നോട്ട് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 13:3 മൂന്ന് മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കിയേ. വേഗത്തിൽ ഈ ഭാഗം വിടേണ്ട, അത് വിളിക്ക. ആദ്യത്തെ ഭാഗത്തോട് ചേർത്ത് ഒരു ഉപമ പറയുക. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാണ്. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി അതിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാണ്. അതിനെ വെട്ടിക്കളല, അത് നിനക്കെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഫലമൊന്നും ഉണ്ടാകണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല. ഫലം പുറപ്പെടുവിക്കുവാൻ പാകമായി കഴിഞ്ഞ് എത്ര കൊല്ലം നോക്കി? 3 കൊല്ലം നോക്കി. When it was mature enough to bear fruit, the farmer is waiting for 3 years. 3 വർഷം കാത്തിരുന്നു, എന്നിട്ടും ഫലമില്ല. വെട്ടാൻ പറയുമ്പോഴും അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് തോട്ടക്കാരൻ എന്തുവാണ് പറയുന്നത്? അടുത്ത വാക്യം, അതിനവൻ, ഞാൻ ഇവിടെ ചേർത്ത് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഫലം കായ്ക്കാത്ത അനുഭവമാണെങ്കിൽ ഒരല്പം കൂടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന അനുഭവം യജമാനന് തോട്ടക്കാരനുണ്ടായെന്ന് വരാം. എന്നാൽ അരുതാത്ത ഫലത്തെ ഉൾക്കൊള്ളുവാൻ ഒരിക്കലും യജമാനന് കഴിയത്തില്ല. എന്നതുകൊണ്ട് ഫലം കായ്ക്കാതിരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. ചില ആളുകൾ അങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ചേച്ച് എന്തായാലും കായ്ച്ചിട്ട് കുഴപ്പമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങ് കായ്ക്കാതിരുന്നേക്കാങ്ങി കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ചില പുള്ളികൾ ഇങ്ങനെ പൂവില്ല കായ്ക്കില്ല എന്ന് പറയുന്ന ഓരോ ഇങ്ങനെ ഇരുന്നേച്ചങ്ങ് പോവുക. അതിന്റെ കണക്ക് പിന്നെ, ഈ കായ്ക്കാതിരിക്കുന്നതിന്റെ കണക്ക് പിന്നെ. അത്ര പെട്ടെന്നൊന്നും ചിലപ്പം വെളിപ്പെട്ട് വരത്തില്ല. അതുകൊണ്ടാ ചില പുള്ളികൾ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ചിലവർക്ക് വിചാരിക്കും, കർത്താവേ ഞാൻ ഇത്രയൊക്കെ ഫലമൊക്കെ കായ്ച്ചിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് 4 പൊട്ട് കിട്ടുന്നുണ്ടല്ലോ. അത് മാസമല്ലോ പ്രസവിക്കുമ്പോഴാണെങ്കിലും എനിക്കിട്ടാണല്ലോ പൊട്ട് കിട്ടുന്നത്. അത് വേറെ വലുപ്പ, അതിന് വേറെ വാക്യമുണ്ട്. ഫലം കായ്ക്കുന്നതിനെ ബാക്കി നിങ്ങൾ പറ, ഫലം കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കേണ്ടതിന് യജമാനതയും ചെത്തി വെടിപ്പാക്കും. The action of pruning is there. ചെത്തുന്ന ഒരു അനുഭവമുണ്ട്. ചെത്തുന്നത് വേറെ, മുറിക്കുന്നത് വേറെ. നമ്മുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്, നമ്മളെ ചെത്തുമ്പോ നമ്മൾ വിചാരിക്കുന്നത് മുറിക്കുവാന്ന്. ചില ആളുകളെ മുറിക്കുമ്പോ അവർ പറയുന്നു എന്നെ ചേത്തു വന്നു. ഇത് രണ്ടും മുറിക്കുവാന്നോ ചെത്തുവാന്നോ എന്ന് തിരിച്ചറിഞ്ഞോ. ചെത്തിയതാണെങ്കിൽ ഒരല്പം കഴിയുമ്പം അധിക ഫലം കാണും. മുറിച്ചതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ ഒരു ഫലവും കാണത്തില്ല, ഉണങ്ങിയിരിക്കുന്നത് കാണും. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് ഉണക്കം അല്ലെങ്കിൽ വാട്ടാണോ വന്നത് അതോ ഫലം കൂടുതലാണോ വന്നേ? പറഞ്ഞു വെച്ചാൽ മതി.
അതിനകലം അർത്ഥം ഉണ്ടായോ എന്നുള്ളതാ ചോദ്യം. അതോ ബ്രാഞ്ചുകൾ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചു മാറ്റപ്പെടുന്ന അനുഭവമാണോ എന്ത് രാത്രി ദൈവമക്കളെ? സ്തോത്രം, നമുക്ക് മടങ്ങി വരാം. ഇവിടെ കൈക്കാത്ത അനുഭവത്തിന്റെ നടുവിൽ മൂന്ന് കൊല്ലം കാത്തിരുന്ന യജമാനൻ പിന്നെയും തയ്യാറാണ് അലങ്കായിക്കുവാൻ. ഒരുക്കമാണെങ്കിൽ കാത്തിരിക്കുന്ന യജമാൻ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിത അനുഭവങ്ങളിൽ കാലങ്ങളായി കർത്താവ് നമ്മെ നോക്കി കാണുവാൻ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തവരായി ഇന്ന് രാത്രി ഈ ആലയത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദീർഘക്ഷമയെ. Fruits for the Lord. ദൈവത്തിനുവേണ്ടി ഫലം കായ്ക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവമക്കളെ. സ്തോത്രം. നമ്മൾ ഇന്ന് പുറപ്പെടുന്ന ഏത് ഫലവും ദൈവമക്കളെ ഞാൻ പറയാം, ഒരു പക്ഷെ അനുഭവിക്കുന്നത് കൊണ്ട് വിശ്വാസിയായിരിക്കും, കുടുംബത്തിലുള്ളവരായിരിക്കും, പാസ്റ്റർമാരായിരിക്കും, പക്ഷെ പുറപ്പെടുന്ന ആ ഫലം നമ്മൾ ആർക്കു വേണ്ടി പുറപ്പെടുവിക്കുന്ന ഫലമാണെന്നറിയാം. ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകും. ആ ചിന്ത നമ്മുടെ അകത്ത് നിറഞ്ഞാൽ നമ്മൾ ഫലം കായ്ക്കുന്നതിൽ അനുദിനം വർദ്ധിച്ചു വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഫലം കായ്ക്കാത്തതിനോട് അല്പം കരുണയും ക്ഷമയും കാണിച്ചാലും ആകാത്ത ഫലത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ദയയില്ല, ദൈവത്തിന് ദീർഘക്ഷമയില്ല. കാട്ടു മുന്തിരിങ്ങ കായ്ച്ച വൃക്ഷത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മുന്തിരി തോട്ടത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തത് ഒന്ന് തൊട്ട് ഇന്ന് രാത്രി മുന്നോട്ട് പോകാം. കാരണം നമ്മുടെ ആരുടെയെങ്കിലും ജീവിത അനുഭവത്തിൽ അത് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരേണ്ടതിനായിട്ട് ശ്യാമജിയിലേക്ക് കടന്നു വന്നേ. നമ്മൾ ആ വായിച്ചതിന്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ചേ. മൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ താഴ്ത്ത് വായിച്ചേ. അഞ്ചിന്റെ മൂന്ന് തൊട്ട് ഞാൻ ആ ചോദ്യം തിരിച്ച് നമ്മളോടുള്ള ഒരു ചോദ്യമായിട്ട് ഇന്ന് രാത്രി കൊണ്ടുവരട്ടെ. നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ ദൈവം ഇനിയും നമ്മളോട് എന്തോ ചെയ്യണം. നമ്മൾ പറയാം, അവരോട് പറയണം, ഒന്നുകിൽ പറയണം ദൈവം ഈ ചെയ്തതൊക്കെ മതി എനിക്ക് ഫലം കായ്ക്കാൻ, അല്ലെങ്കിൽ പറയണം ദൈവം ചിലതോടെ ചെയ്യണം. ആ ചിലത് എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് പറയണം. എന്താ പറയുന്നത്? നമ്മൾ പറയാൻ വളരെ വിദഗ്ധരാ. ഒരു പ്രൊമോഷൻ എടുത്താ, ഒരു ഇഗ്രിമെന്റിലൂടെ എത്താ. നമ്മൾ പറയുന്നത് ഇതൊക്കെ ഇല്ലയോ, പക്ഷെ ഇതൊക്കെ കിട്ടിയപ്പം ഒരു കൊച്ചു മരമെങ്കിലും കൂടുതൽ കാഴ്ചെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്വത്രം കണ്ടു. ഒറ്റ സ്വത്രം ആ എനിക്കൊരു പ്രൊമോഷൻ കൂടെ കിട്ടിയത് കൊണ്ട്, ഒരു എനിക്കൊരു ഇൻക്രിമെന്റ് കൂടെ കിട്ടിയത് കൊണ്ട്, എനിക്കൊരു കുറച്ച് വിശാലത കൂടെ വന്നത് കൊണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇച്ചിരി കൂടെ കൂടിയത് കൊണ്ട് ദൈവത്തിന് വേണ്ടി ഇച്ചിരി കൂടെ ഫലം കായ്ക്കാൻ പറ്റിയെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് രാത്രി ദൈവം നമ്മളോട് വളരെ വ്യക്തിപരമായി ചോദിക്കുക. ഞാൻ ആക്ച്വലി ഒരു ബൈബിൾ ക്ലാസ് കൊണ്ടൊക്കെ നിർത്തിപ്പാൻ ആഗ്രഹിച്ച കാര്യം കോമൺ സബ്ജക്റ്റ് ആയതൊക്കെ, പക്ഷെ ഈ കോമൺ സബ്ജക്റ്റ് ആണെങ്കിൽ ദൈവത്തിന് ഏറ്റവും വിഷയമുള്ള കാര്യം നമ്മുടെ ഫലത്തിലാണ്, മറ്റൊന്നിലും അല്ല. ദൈവമക്കളത്തിൽ രാത്രി മനസ്സിലാക്കണം, നമ്മുടെ ഫലത്തിലാണ് ദൈവത്തിന് വിഷയം. അത് നമ്മളില്ലെങ്കിൽ നമ്മളെ കൊള്ളില്ല. ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷം വിറകിലെന്ന് പറഞ്ഞതുപോലെ മാത്രമേ ഫലം പുറപ്പെടുവിക്കാത്ത വിശ്വാസി ആയിരിക്കുന്നുള്ളൂ. ആ ചോദ്യം ഇന്ന് രാത്രി നമ്മുടെ അകത്ത്
ഉദാഹരണത്തിൽ ആഴത്തിൽ പതിയേണ്ട ചോദ്യമാണ്. ദൈവമാണ് പറയുന്നത് ആ ചോദ്യം. ഇനിയും ഞാൻ എന്നാ ചെയ്യണം? ഇന്ന് രാത്രി ഉത്തരം പറഞ്ഞ് ഇവിടുന്ന് പോകാം. ചെയ്യാവുന്നതൊക്കെ തമ്പുരാൻ നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്ത് കഴിഞ്ഞു. ദൈവം ചോദിക്ക, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? രാത്രി മറുപടി പറഞ്ഞ ഈ ആലയത്തിൽ നിന്ന് എഴുന്നേൽക്കാവും. സ്തോത്രം കർത്താവ്, നീ ചെയ്തത് മതി. അതുകൊണ്ട് തന്നെ അധിക ഫലം കായ്ക്കുവാൻ കടപ്പെട്ടവനാണ്. കഴിയാതെ പോയ കുറവ് സമ്മതിക്കുന്നുവെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പറയാം. അടുത്ത വാചകം നമ്മൾ വായിക്കുന്നത്, ഞാൻ കാത്തിരുന്നാറേ കാട്ടു മുന്തിരിക്കുക കാഴ്ചത് എന്ത്? അടുത്ത വാചകം ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ആ ഭാഗമൊക്കെ ഒരു പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. ചിലരൊക്കെ പറയും, ന്യായവിധിയുടെ ദൂതൊക്കെയാ വാസം സഹിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഒരു ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പങ്കുവെച്ചപ്പോ പറഞ്ഞു, ചില വിശ്വാസികള് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരല്പ ആശ്വാസം പ്രാപിക്കാവുന്ന വെച്ചാ ആരാധനയ്ക്ക് ചെല്ലുന്നത്, അവിടെ ചെല്ലുമ്പോ ഓടാനില്ല. നിങ്ങൾക്ക് എന്ത് തോന്നും? നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഈ വേലി കെട്ടാനേ അറിയത്തുള്ളൂ. കെട്ടുന്നതിനേക്കാൾ എളുപ്പമാ വിളിക്കുന്നത് അല്ലേ? അല്ലയോ? എന്നിട്ട് താഴോട്ട് പറയുന്ന ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ഇരുന്ന യജമാൻ ആ മുന്തിരിവള്ളിയെ കൈവിട്ട് കളയുകയാണ്. ഇന്ന് രാത്രിയും നമ്മെ കൈവിടാതെ തമ്പുരാന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുമ്പോൾ തമ്പുരാന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒന്ന് ഫലം കായ്ക്കുവാൻ ഫലപ്രദമായ കുന്നിൽ നടപ്പെട്ട് നന്മകൾ ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് പ്രാപിക്കുന്നതിനനുസരിച്ച് പുറപ്പെടുവിക്കുന്നുവോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുവാനിടയായിത്തീരുന്നു. നമ്മളിലുള്ള ആകാത്ത ഫലത്തിന്റെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അതിനെ വിട്ടുകളയുവാൻ നിർമൂലമാക്കുവാൻ തയ്യാറാണ്. നമുക്കറിയാവല്ലോ ആത്മാവിന്റെ ഫലങ്ങൾ, നമ്മളിൽ അതിലെത്രണം പുറപ്പെടുന്നു. ചേർത്തൊന്നും പറയാതെ പോയാൽ ശരിയാകത്തില്ലല്ലോ. ഗലാത്തി ലേഖനത്തിലേക്കൊന്ന് വന്ന് നമുക്ക് അതൊന്ന് നോക്കി എളുപ്പമൊക്കെ പോകാം. ഗലാത്തി ലേഖനം, ആത്മാവിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് അറിയാം. അത് നമ്മളിന്ന് പുറപ്പെടുന്നു എന്ന് നമുക്ക് ഒന്ന് ശോധന ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ആകാത്ത ഫലം വല്ല ഉണ്ടോ എന്നുകൂടെ നമുക്കൊന്ന് ശോധന. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് എങ്കിലും താൻ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് കൊണ്ട് ഇത് രണ്ടും ഫലങ്ങളാണ്. ഒന്ന് ജഡത്തിന്റെ ഫലവും ഒന്ന് ആത്മാവിന്റെ ഫലവും. 19:5 വായിച്ചു. 5:19 ഗലേഷ്യൻസ്. അപ്പം നമ്മള് ഈ ആദ്യത്തെ കുറച്ചൊക്കെ വരുന്നോന്നെ അഭിചാരം വരെ ഒക്കെ വരുന്നോണ്ട് നമ്മള് ഭയങ്കര അഭിമാനത്തോടു കൂടെയൊക്കെ ഓ കൃപയാലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഗ്ലോറി ഹല്ലേലൂയ ഇല്ല, നമുക്ക് അതൊന്നും ഇല്ല. ആരാധന ഉണ്ടോ? ഓ അഭിചാരം ഉണ്ടോ? ഇല്ല. അതിലൊക്കെ നമ്മൾ ജയിച്ചിരിക്കുക. പിന്നെ പകയോ? അതൊന്നും പിണക്കോ? ഒട്ടുമില്ല. ആരോടെങ്കിലും നമുക്ക് പിണക്കമുണ്ടോ? ആരോടൊരു ആണോ? ഓരോന്ന് വായിച്ചു വായിച്ചു കൊണ്ട് പോകുമ്പോ നമ്മള്
പറഞ്ഞ ദൈവമക്കളെ ഇന്ന് രാത്രി നമ്മളിത് വായിക്കുമ്പോൾ സീരിയസ് ആക്കാരുന്നു. നമ്മള് ഇവിടെ വായിച്ചു വിട്ടിട്ട് നമ്മളങ്ങ് പോവാം. പക്ഷെ 21-ാം വാക്യം വായിച്ചേ, ശ്രദ്ധിച്ചേ. വെളിവാകുന്നു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിട്ടു. വെളിവാകുന്നു ഈ വാക്യത്തിന്റെ സീരിയസ്നെസ് നമ്മൾ എത്രമാത്രം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അഭിമാനിക്കുമല്ലോ, ഓ വചനം 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 എന്നൊക്കെ പറയുന്നത് എന്താ, ഇതാ വചനം. നമ്മൾ പലപ്പോഴും ഭയങ്കര മർമ്മം എന്ന് പറയുന്ന മാത്ര വചനം എന്നാ പറയുന്നത്. ഇത് വചനാണോ പ്രിയമുള്ളവരെ? ഇത് വചനാണോ? ആകാശവും ഭൂമിയും മാറിയത് മാറോ? അങ്ങനെ നമ്മള് സ്വർഗരാജ്യത്തിൽ പോവും. എന്തോ എഴുതി വെച്ചേക്കുന്നേ, ഈ വക ഏത് വക? തൊട്ടു മുകളിൽ പറഞ്ഞ വക. നാടൻ ഭാഷ പല വക എന്നൊക്കെ പണ്ട് പറയുന്നത്. അതിനെ ഒരു വകയെ മാറ്റിയിട്ടില്ല, എല്ലാ വകയും കൂടെ ചേർത്ത് പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുന്നമേ ഒന്ന് പറയുക. രണ്ടാമതൊന്നുകൂടെ പറഞ്ഞാൽ Amen, amen. Verily, verily, I say unto you. എന്ന് പറയുന്നത് പോലെ ആവർത്തിച്ച് പറയുമ്പം അതിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്. ഇന്ന് രാത്രി നമ്മള് അന്യോന്യം വിധിക്കാനല്ല, അവരവരെ ശോധന ചെയ്തിട്ട് പറയണം. നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയൂ. നമ്മൾ മാർക്ക് ചെയ്യേണ്ട വാക്യങ്ങൾ ഇതൊക്കെയാണ് ദൈവമക്കളെ. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങെത്തുന്നതാണ്. അങ്ങെത്താൻ നമുക്ക് തടസ്സമായി നമ്മിൽ നിന്ന് പുറപ്പെടുന്ന രാത്രി ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. ദൈവരാജ്യ പ്രവേശനത്തിൽ നിന്ന് നമ്മെ തടയാം ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ നമ്മുടെ അകത്ത് നിന്ന് പുറപ്പെടുന്ന നാം നിസ്സാരമെന്നെണ്ണി പലപ്പോഴും തള്ളിക്കളയുന്ന അനുഭവങ്ങൾ നമ്മുടെ ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളത്. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞതുപോലെ, മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമ്മളോട് ദൈവാത്മാവ് പറയുകയാ, ഈ വക പ്രവർത്തിക്കുന്നവർ, ഈ വക ഫലം പുറപ്പെടുവിക്കുന്നവർ ദൈവരാജ്യ അവകാശമാക്കുക. അതുകൊണ്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഫലം നമ്മിൽ പുറപ്പെടുന്നെങ്കിൽ നമുക്കതിന് മേൽ ഇന്ന് രാത്രി ചെയ്യാൻ വേണം. It's very, seems to be very simple. പക്ഷേ ഒത്തിരി കാലമായിട്ടും നമുക്ക് അതിൽ പലതിന്റെ മേലും ഒരു ജയം പ്രാപിക്കാൻ കഴിയാതെ പോകുന്ന അനുഭവം. We have to overcome. Quality or the type of the fruit that we bear.
അവിടെ നിന്നാൽ പറ്റുകയില്ലല്ലോ മുന്നോട്ട് വരാം. ഈ ഫലം നല്ലത് പുറപ്പെടുവിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാര്യമാണ് നാം പുറപ്പെടുവിക്കുന്ന ഫലത്തിന്റെ അളവ്. The quantity of the fruit that we yield. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. Not only the quality, quantity also matters. 8-ാമത്തെ വാക്യം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. വളരെ ഫലം കായ്ക്കുന്നു. പ്രയോഗം ദൈവമക്കളെ ശ്രദ്ധിക്കും. ഫലം കായ്ക്കുന്നതിനാൽ അല്ലെങ്കിൽ ഫലം കായ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ പ്രത്യേകമോട് എടുത്തു പറയുന്ന ആ വാക്ക് വളരെ ഫലം കായ്ക്കുന്നതിനാൽ, അധികം ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്ന അനുഭവം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രായത്തിന് തക്ക വളർച്ചയും വളർച്ചയ്ക്ക് തക്ക ഫലവും. ഗ്രോത്ത് അക്കോർഡിംഗ് ടു ദി ഏജ് ആൻഡ് ഫ്രൂട്ട് അക്കോർഡിംഗ് ടു ദി ഗ്രോത്ത്. ഇത് രണ്ടും വേണം. കാലത്തിന് തക്ക വളർച്ച ഉണ്ടാകണം, വളർച്ചയ്ക്ക് തക്ക ഫലവും ഉണ്ടാകണം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ്. ചിലരെ സംബന്ധിച്ചിടത്തോളം കാലത്തിന് തക്ക വളർച്ചയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയേണ്ടി വന്നത്, ഉപദേശാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങളിപ്പോ ശിശുക്കളെ പോലെ ബാലത ബാലത എന്ന് പറഞ്ഞിരിക്കുക. വളർച്ചയില്ല. പൗലോസ് പറയുക, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും പ്രായമായിട്ടില്ല, പക്വത പ്രാപിച്ചിട്ടില്ല. ആത്മാർത്ഥതയോടുകൂടെ രാത്രി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ആത്മീയ പ്രായത്തിന് തക്ക വളർച്ച അത് പുറമെ നോക്കിയാൽ കാണുവാൻ കഴിയുന്നതല്ല. ആ വളർച്ച വെളിപ്പെടുന്നത് നമ്മുടെ ആത്മീയ പക്വതയിലൂടെയാണ്. Our spiritual maturity reveals and demonstrates our spiritual growth. It's our spiritual maturity. ആത്മീയ ലോകത്തെ അവലോകനം ചെയ്താൽ അണ്ടികളുടെ പഴക്കം പറയുന്ന അനേക ആളുകൾക്കും ഒരാത്മീയ പക്വത വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പക്വത എപ്പോഴാണ് വെളിപ്പെടുന്നതെന്നറിയാം. അത് വേറൊരു വിഷയമെങ്കിൽ പോലും ഒന്ന് രണ്ട് വാചകം പറഞ്ഞ എപ്പോഴാണ് നമ്മുടെ ആത്മീയ പക്വത വെളിപ്പെടുന്നത്? എപ്പോഴാണ് വെളിപ്പെടുന്നത്? വെളിപ്പെടുന്ന വഴിയില്ലേ? ഇതിനകത്ത് ഇരുന്ന് നമ്മൾ പാടും ആരാധിക്കും സ്വാത്രം പറയാം. നമ്മളല്ലേ എന്നാ പക്വതയുള്ളവരല്ലേ? ഇതിനകത്ത് ഇരുന്ന് നമുക്ക് നമ്മുടെ പക്വത വെളിപ്പെടുത്താനൊക്കെ പറ്റും. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ പ്രതികരിക്കേണ്ട സമയം വരുമ്പോഴാണ് നമ്മുടെ പക്വത വെളിപ്പെടുന്നത്. അതിന്റെ വിശാലത ഇന്ന് രാത്രി ഞാൻ പറയുന്നില്ല. നാം പ്രതികരിക്കുന്ന പ്രതികരിക്കേണ്ട അനുഭവങ്ങളിലാണ് നമ്മുടെ ആത്മീയ പക്വത വെളിപ്പെടുന്നത്. പ്രായത്തിന് തക്ക വളർച്ച അതിലെ വലിയ പ്രശ്നമാണ്.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മറ്റൊരു ചർച്ചിൽ ഒരു ശുശ്രൂഷയ്ക്ക് കടന്നു പോയപ്പോ എനിക്ക് വളരെ സങ്കടം തോന്നി. വളരെ ആ ചർച്ചിന്റെ വളരെ പുറകിലൊരു ഒരു കുഞ്ഞിനെ കൊണ്ടിരുത്തിയിരിക്കുന്നു. വയസ്സ് കുറച്ചുണ്ട്, പക്ഷേ ശാരീരിക മാനസിക വളർച്ചയൊന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് പുറകിൽ വന്നിങ്ങനെയിരുന്നു കൊണ്ട് അവരിരുത്തി. അത് കഴിഞ്ഞു സത്യം പറഞ്ഞ ഭയങ്കര സങ്കടം. ദൈവം നമുക്ക് തന്ന ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് അത് അക്ഷരീകമാണ്. പക്ഷേ എത്രയോ ആളുകൾ ആത്മീയമായി വളർച്ചയില്ലാത്തവരായിട്ട് വന്നിരുന്നേച്ച് പോകുന്നുണ്ട്. വളരെയായിട്ട് സമയം പോയി. പ്രായത്തിന് തക്ക വളർച്ചയും വളർച്ചയ്ക്ക് തക്ക ഹലോ നമുക്കറിയാലോ, നമ്മുടെ കർത്താവ് ശുശ്രൂഷയിലായിരുന്ന സമയത്ത് മത്തായി സുവിശേഷം 21 അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ നോക്കി അതോടെ പറഞ്ഞ ഇന്ന് രാത്രി ഞാൻ അവസാനിക്കും. മാത്യു ചാപ്റ്റർ 21:18 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഭവമാണ്, ഒരു സംഭവമാണ്. വായിച്ചു. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വയ്യരികെ ഒരു അതിവൃക്ഷം കണ്ടു. അടുക്കൽ ചെന്നു അത് ഇലയല്ലാതെ ഒന്നും കാണാകിയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ജനത്തിൽ അതി ഉണങ്ങിപ്പോയി. ശ്രദ്ധിക്കണേ, ഈ ഇതിന്റെ പാരലൽ പാസേജുകൾ മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോ ഒരു വാചകം കൂടെ ഉണ്ട്. എന്തോ വാചകം എന്നറിയാം? അത് അത്തിപ്പഴത്തിന്റെ കാലമല്ല. എനിക്ക് ഒത്തിരി നാൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ഒരു വിഷയം കാര്യം. ഈ അത്തിപ്പഴത്തിന്റെ കാലമല്ലാത്തപ്പം കർത്താവ് പോയി ഫലം തിരഞ്ഞെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരല്ലേ? കർത്താവ് വാങ്ങിച്ച് നിങ്ങൾക്ക് തോന്നുന്നു എന്ത് തോന്നുകയും എന്താ അതിന്റെ അർത്ഥം? അത്തിപ്പഴത്തിന്റെ കാലമല്ലെങ്കിൽ നിങ്ങൾ കർത്താവ് പോയി ഫലം നോക്കിയത്? ഇലയുണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു. നമ്മള് അതിനെ കണ്ടാ ഫലമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പല വ്യാഖ്യാനങ്ങൾ അതിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ അത്തിപ്പഴത്തിന്റെ കാലമല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ഭൂരിഭാഗം വേദശാസ്ത്രികളും ടൈം കണക്ക് കൂട്ടിയിട്ട് പറയുന്നതെന്ന് അറിയാം. പഴമുണ്ടാകുന്ന കാലമല്ല എന്നല്ല, ഫലം ശേഖരിക്കുന്ന സമയമായിരുന്നില്ലെന്ന്. എന്ന് പറഞ്ഞാൽ പാസോവർ അടുത്ത് വരികയാണ്. സാധാരണ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം പാസോവറിന് ശേഷമാണ് അവര് ഈ ഫലം ശേഖരിക്കുന്നത്. അവർക്ക് കൊയ്ത്തിന് കാലമുണ്ട്, ഫലശേഖരണത്തിന് കാലമുണ്ട്, സീസൺസ് ഉണ്ട്, അതിനനുസരിച്ച് അവർക്ക് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതൊക്കെ നമ്മളെ പോലെ ഒക്കുമ്പോ പോയി പറിക്കുക അങ്ങനത്തെ ഒരു രീതിയല്ല അവിടെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഫലശേഖരണത്തിന്റെ സമയമായില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഫലം അതേ നിൽക്കേണ്ട സമയമാണ്, അതാണ് അതിന്റെ ശരിയായ അർത്ഥം. അപ്പം ഫലം ശേഖരിക്കുന്ന സമയമായി വരുന്നതേ ഉള്ളൂ, അതിനോട് അടുത്തു വരികയാണ്. സീസൺ അനുസരിച്ച് ഫലശേഖരണത്തിന്റെ സമയം അടുത്തു വരികയാണ്. ന്യായമായ നിലയിൽ ആ അത്തിയിൽ ആ സമയത്ത് എന്തോ ഉണ്ടാകണം, ഫലം ഉണ്ടാകണം. കർത്താവ് നമ്മളെക്കാൾ മണ്ടനാണെന്നൊന്നും വിചാരിക്കും. നമ്മളാരും പ്ലാവേ ചക്ക ഇല്ലാത്ത സീസണിൽ കത്തി എടുത്തോണ്ട് ചക്ക പറിക്കുകയാണെന്ന് നമ്മൾ പോകത്തില്ല. മാവേ മാങ്ങ ഇല്ലാത്തപ്പോഴൊന്നും അത്ര കല്ലെടുത്തറിയാൻ മണ്ടിടുന്നുമല്ല. കർത്താവും അവിടെ മണ്ടത്തരമൊന്നും കാണിച്ചതൊന്നും ആരും വിചാരിക്കണ്ട, അങ്ങനൊന്നും അല്ല. ഫലമുണ്ടായി നിൽക്കേണ്ട സമയമാ, പക്ഷെ ശേഖരണത്തിന്റെ സമയമായില്ലെന്നേ ഉള്ളൂ.
ഹാർവസ്റ്റിന്റെ സമയമായിരുന്നേ ഉള്ളൂ. ആ അത്തിയിൽ കർത്താവ് ഫലം തിരഞ്ഞു, പക്ഷെ അതിലൊന്നുമില്ല. നന്നായി വളർന്നു നിൽക്കുന്ന ആ അത്തി, അതിനുള്ള ബന്ധത്തിൽ പല ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. ആ അത്തി ഇസ്രായേലിന്റെ ഒക്കെ ഒരു ഒരു പ്രതിരൂപമായിട്ട് നിൽക്കുന്നതാ. ആ വിഷയത്തിൽ നിന്ന് നമ്മൾ പോകേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, അന്വേഷിച്ചു ചെന്ന കർത്താവ് ആ അത്തിയില് ഒന്നും തന്നെ. ഇന്ന് രാത്രി ദൈവശനത്തിലായിരിക്കും ദൈവമക്കളെ. എനിക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്, നമ്മുടെ യജമാനടുത്ത് വരുമ്പോൾ ഒന്നും കാണാത്ത അവസ്ഥയിലുള്ള ആരും ഇന്ന് രാത്രി ഇവിടെ ഇല്ല. നമ്മളിലൊക്കെ പല നിലകളിലുള്ള നല്ല അനുഭവങ്ങൾ നമ്മൾ കായ്ക്കുന്നവരാണ്. എന്നാൽ പിതാവ് മഹത്വപ്പെടേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? അധിക ഫലം കായ്ക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ സഭയെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ഒന്നാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:11, 11-ാമത്തെ വാക്യം, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Being filled with the fruits of righteousness which are by Jesus Christ unto the glory and praise of God. Filled with the fruits of righteousness is full of fruits. Full of fruits. പ്രിയമുള്ളവരെ, നമ്മൾ ഫലം കായ്ക്കുന്നതിൽ വളർന്നു വന്നിട്ട് ഈ ഒരു സാക്ഷ്യം നമ്മളെ കുറിച്ച് പ്രാപിക്കുവാനിടയായി തീരട്ടെ. ചില സസ്യങ്ങൾ, ചില വൃക്ഷങ്ങളൊക്കെ നമ്മൾ അതിന്റെ സീസണിൽ കണ്ടാൽ ആ സസ്യത്തെ കാണാതെ വണ്ണം, അതിന്റെ കൊമ്പുകളെ കാണാതെ വണ്ണം ആ സസ്യത്തിൽ ഇങ്ങനെ ഫലം, ആ വൃക്ഷത്തിങ്ങനെ ഇങ്ങനെ ഫലം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അതിനെ നോക്കുന്ന ആളുകളൊന്നും ആ വൃക്ഷത്തിന്റെ താഴ്ത്തടിയിലോ ആ സസ്യത്തിന്റെ കൊമ്പുകളിലോ അല്ല അവരുടെ കണ്ണുകൾ ഉടക്കുന്നത്. അവർ കാണുന്നത് നിറഞ്ഞു നിൽക്കുന്ന ആ ഫലത്തിലാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ കാണുന്നവർ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ഫലങ്ങളെ കാണുവാനിടയായി തീരട്ടെ. ദൈവമക്കളെ, ഇന്ന് രാത്രി അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? നാം കർത്താവിൽ വസിച്ചാൽ, കർത്താവ് നമ്മിൽ വസിച്ചാൽ നമുക്ക് അധിക ഫലം കായ്ക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്നു. എല്ലാ തലകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ വണങ്ങപ്പെടട്ടെ.